ഹായ് ഫ്രണ്ട്സ്, 2022 ഏപ്രിലെ പുതിയ കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. പാകിസ്ഥാന്റെ പുതിയ പ്രധാനമന്ത്രി, പാകിസ്ഥാൻ ഒരു പുതിയ പ്രധാനമന്ത്രി എത്തുകയാണ്. ഷഹബാസ് ഷെരീഫാണ് പാകിസ്ഥാന്റെ പുതിയ പ്രധാനമന്ത്രി. ഷഹബാസ് ഷെരീഫാണ് പുതുപ്പള്ളി രാഘവന്റെ സ്മരണയ്ക്കായി കുടുംബ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുതുപ്പള്ളി രാഘവൻ പുരസ്കാരം മജീഷ്യൻ ഗോപിനാഥൻ മധുകേടിന്. പുതുപ്പള്ളി രാഘവൻ, അവരുടെ സ്മരണയ്ക്കായി അവരുടെ കുടുംബ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുതുപ്പള്ളി രാഘവൻ പുരസ്കാരം മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന് ലഭിച്ചു. ഗോപിനാഥ് മുതുകാടിനാണ് ലഭിച്ചത്. ഡൽഹിയിലെ തീൻമൂർത്തി ഭവനിലെ പ്രധാനമന്ത്രി സംഗ്രഹാലയ നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. ഡൽഹിയിലെ തീൻമൂർത്തി ഭവനിലെ പ്രധാനമന്ത്രി മ്യൂസിയം നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. തീൻമൂർത്തി ഭവനിലാണ് ഈ മ്യൂസിയം. രാജ്യത്ത് ആദ്യമായി നിർമ്മിച്ച വാണിജ്യാടിസ്ഥാനത്തിലുള്ള യാത്രാ വിമാനം അലയൻസ് എയർ, അത് സർവീസ് തുടങ്ങി. അലയൻസ് എയർ ആണ് രാജ്യത്ത് ആദ്യമായി നിർമ്മിച്ച വാണിജ്യാടിസ്ഥാനത്തിലുള്ള യാത്രാ വിമാനം. അതിന്റെ പേര് എന്താണ്? അലയൻസ് എയർ, വാണിജ്യാടിസ്ഥാനത്തിലുള്ള യാത്രാ വിമാനം. പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് നിർമ്മിക്കുന്ന ഡോണിയർ 228 വിമാനങ്ങളാണ് സർവീസിന് ഉപയോഗിക്കുന്നത്. അപ്പൊ രാജ്യത്ത് വാണിജ്യാടിസ്ഥാനത്തിലുള്ള യാത്രാ വിമാനം, ആദ്യത്തെ യാത്രാ വിമാനം അലയൻസ് എയർ ആണ്. പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ആണ് ഇതിലേക്കുള്ള വിമാനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നത്, ഡോണിയർ 228. മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക പുരസ്കാരം സുരേഷ് ഗോപിക്കാണ്. മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക പുരസ്കാരം ആർക്കാണ്? സുരേഷ് ഗോപിക്കാണ്. അമേരിക്കൻ വംശജയായ രഹന സച്ദേവ കൊർഹോനിനെ, ഇൻഡോ അമേരിക്കൻ വംശജ രഹന സച്ദേവ കൊർഹോനിനെ മാലിയിലെ നയതന്ത്ര പ്രതിനിധിയായി അമേരിക്കൻ പ്രസിഡന്റ് നിയമിച്ചു. അപ്പോ ഇൻഡോ അമേരിക്കൻ വംശജയാണ് മാലിയിലെ നിലവിലുള്ള അമേരിക്കയുടെ നയതന്ത്ര പ്രതിനിധി. പേര് രഹന സച്ദേവ കൊർഹോനിനെ. കുറച്ച് ബുദ്ധിമുട്ടുള്ള പേരാണ്, പക്ഷെ കണ്ടാ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മാലിയിലെ നയതന്ത്ര പ്രതിനിധി. ഓണക്കൽ കുമാരനാശാൻ ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിന്റെ വീണപൂവ് ശതാബ്ദി സമ്മാനം. ഓണക്കൽ കുമാരനാശാൻ ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വീണപൂവ് ശതാബ്ദി സമ്മാനം കെ ജയകുമാറിനാണ്. അദ്ദേഹത്തിന്റെ പുസ്തകം വീണപൂവ് വിത്തും വൃക്ഷവും. അപ്പൊ വീണപൂവ് വിത്തും വൃക്ഷവും എന്ന പുസ്തകം, എന്ന ഗ്രന്ഥം ആരുടേതാണ്? പഠനഗ്രന്ഥം കെ ജയകുമാറിൻ്റെതാണ്. ഈ കെ ജയകുമാറിന്റെ വീണപൂവ് വിത്തും വൃക്ഷവും എന്ന ഗ്രന്ഥത്തിനാണ് തോന്നക്കൽ കുമാരനാശാൻ ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വീണപൂവ് ശതാബ്ദി പുരസ്കാരം. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആറാമത്തെ സ്കോർപിൻ ക്ലാസ് അന്തർവാഹിനിയാണ് INS വാഷ്ഗീർ. അത് കടലിലിറങ്ങി, നീറ്റിലിറങ്ങി. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആറാമത്തെ സ്കോർപിൻ ക്ലാസ് അന്തർവാഹിനി, അതാണ് INS വാഷ്ഗീർ. കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ കായിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ബോക്സിംഗ് താരം മേരി കോമിനാണ്. കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ കായിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ആർക്കാണ്? ബോക്സിംഗ് താരം മേരി കോമിനാണ്. ദൃശ്യമാധ്യമ രംഗത്തെ പുരസ്കാരം ജയേഷ് പൂക്കോട്ടൂരിനാണ്, മാതൃഭൂമി ന്യൂസിന്റെ ദൃശ്യമാധ്യമ രംഗത്ത്. അച്ചടി മാധ്യമത്തിലെ മികച്ച റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം അജയ് ബെന്നിനാണ്, മലയാള മനോരമയുടെ. മികച്ച സ്പോർട്സ് ഫോട്ടോഗ്രാഫർക്കുള്ള പുരസ്കാരം ഫഹദ് മുനീറിനാണ്, മലയാള മനോരമയുടെ. അപ്പോ സമഗ്ര പുരസ്കാരം, കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ കായിക രംഗത്തുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ബോക്സിംഗ് താരം മേരി കോമിന്. ദൃശ്യമാധ്യമ രംഗത്തെ പുരസ്കാരം ജയേഷ് പൂക്കോട്ടൂരിന്, മാതൃഭൂമി ന്യൂസ്. അച്ചടി മാധ്യമത്തിലെ മികച്ച റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം അജയ് ബെൻ, മലയാള മനോരമയ്ക്ക്. മികച്ച സ്പോർട്സ് ഫോട്ടോഗ്രാഫർക്കുള്ള പുരസ്കാരം ഫഹദ് മുനീർ, മലയാള മനോരമ, ഇവർക്കാണ്. ആഗോള ശതകോടീശ്വരനാണല്ലോ ഇലോൻ മസ്ക്. അദ്ദേഹം സ്വാമീഭൂഗിക മാധ്യമമായ ട്വിറ്ററിനെ ഏറ്റെടുത്തു. അപ്പൊ ഇലോൻ മസ്ക് ട്വിറ്ററിനെ ഏറ്റെടുത്തു. സഹകരണ ബാങ്കിംഗ് മേഖലയിലെ പ്രവർത്തന മികവിന് കേരള ബാങ്കിന് ദേശീയ അവാർഡ്. കേരള ബാങ്കിന് സഹകരണ ബാങ്കിംഗ് മേഖലയിലെ പ്രവർത്തന മികവിന് ദേശീയ അവാർഡ്. നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഏർപ്പെടുത്തിയ അവാർഡിൽ പ്രഥമ സ്ഥാനമാണ് കേരള ബാങ്കിന് ലഭിച്ചത്.
ഓക്കേ നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഏർപ്പെടുത്തിയ അവാർഡിൽ പ്രഥമ സ്ഥാനമാണ് കേരള ബാങ്ക്. ജമ്മു കാശ്മീർ സാംബ ജില്ലയിലെ, ജമ്മു കാശ്മീരിലെ സാംബ ജില്ലയിലെ പല്ലി ഗ്രാമം ആദ്യ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത്, ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് ജമ്മു കാശ്മീരിലെ സാംബ ജില്ലയിലെ പല്ലി ഗ്രാമം. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയനായ പ്രശസ്ത ജീവശാസ്ത്രജ്ഞൻ എം വിജയൻ അന്തരിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനായ പ്രശസ്ത ജീവശാസ്ത്രജ്ഞന്റെ പേരെന്താണ്? എം വിജയൻ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ആണവോർജ വകുപ്പിന്റെ ഹോമി ബാബ ചെയറിലെ പ്രൊഫസറാണ്, പത്മശ്രീ പുരസ്കാര ജേതാവുമാണ് എം വിജയൻ അന്തരിച്ചു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ആണവോർജ വകുപ്പിന്റെ ഹോമി ബാബ ചെയറിലെ പ്രൊഫസറാണ്, പത്മശ്രീ പുരസ്കാര ജേതാവാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ ശങ്കരനാരായണൻ അന്തരിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ ശങ്കരനാരായണൻ അന്തരിച്ചു. മഹാരാഷ്ട്ര, നാഗാലാന്റ്, ജാർഖണ്ഡ്, അരുണാചൽ പ്രദേശ്, അസം, ഗോവ എന്നീ സംസ്ഥാനങ്ങളുടെ ഗവർണർ പദവി വഹിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ, നാഗാലാന്റിലെ, ജാർഖണ്ഡിലെ, അരുണാചൽ പ്രദേശിലെ, അസം, ഗോവ ഈ സംസ്ഥാനങ്ങളുടെ ഗവർണർ പദവി വഹിച്ചിട്ടുണ്ട് മുൻ മന്ത്രിയായ ശങ്കരനാരായണൻ. കോൺഗ്രസ് നേതാവുമായിരുന്നു. പ്രതിരോധ ചെലവിൽ ഇന്ത്യക്ക് ലോകരാജ്യങ്ങളിൽ മൂന്നാം സ്ഥാനം. അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ പ്രതിരോധ ചെലവിൽ ഇന്ത്യക്ക് മൂന്നാം സ്ഥാനമാണ്. അമേരിക്കയ്ക്കാണ് ഒന്നാം സ്ഥാനം, ചൈനയ്ക്കാണ് രണ്ടാം സ്ഥാനം, മൂന്നാം സ്ഥാനം ഇന്ത്യക്കാണ്. 2022 ലോറൻസ് സ്പോർട്സ് അവാർഡുകൾ വളരെ പ്രശസ്തമായ അവാർഡുകളാണ്. ലോറൻസ് സ്പോർട്സ് അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഫോർമുല 1 ലോക ചാമ്പ്യൻ മാക്സ് വെർസ്റ്റപ്പൻ മികച്ച താരം അല്ലെ, കാറോട്ട മത്സരത്തിലേക്ക് പ്രധാനിയാണ്, ലോക ചാമ്പ്യനാണ് മാക്സ് വെർസ്റ്റപ്പൻ. ജമൈക്കയുടെ ഒളിമ്പിക് സ്പ്രിംഗ് താരം എലൈൻ തോംസൺ മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം, മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം ജമൈക്കയുടെ ഒളിമ്പിക് സ്പ്രിംഗ് താരം എലൈൻ തോംസണാണ്. ടീം ഓഫ് ദ ഇയർ പുരസ്കാരം ഇറ്റലിയുടെ പുരുഷ ഫുട്ബോൾ ടീമിനാണ്. ടീം ഓഫ് ദ ഇയർ പുരസ്കാരം ഇറ്റലിയുടെ പുരുഷ ഫുട്ബോൾ ടീമിനാണ്. ബ്രേക്ക് ത്രൂ ഓഫ് ദ ഇയർ പുരസ്കാരം US ഓപ്പൺ ടെന്നീസ് ചാമ്പ്യൻ MR അഡക്കാനുവിനാണ്. MR അഡക്കാനു US ഓപ്പൺ ടെന്നീസ് ചാമ്പ്യൻ താരമാണ്. ആ ബ്രേക്ക് ത്രൂ ഓഫ് ദ ഇയർ പുരസ്കാരം MR അഡക്കാനുവിനാണ്. എക്സെപ്ഷണൽ അച്ചീവ്മെന്റ് പുരസ്കാരം പോളിഷ് ഫുട്ബോൾ താരം റോബർട്ട് ലെവൻ ഡോസ്കിക്കാണ്. എക്സെപ്ഷണൽ അച്ചീവ്മെന്റ് പുരസ്കാരം പോളിഷ് ഫുട്ബോൾ താരമാണ്. പ്രശസ്ത തിരക്കഥാകൃത്ത് ജോൺ പോൾ അന്തരിച്ചു. ഒരുപാട് സിനിമകളുടെ തിരക്കഥാകൃത്താണ്, അഭിനേതാവാണ്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ജനറൽ കൗൺസിൽ അംഗം, സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറി അംഗം, ഈ നിലകളിലൊക്കെ ജോൺ പോൾ പ്രവർത്തിച്ചിട്ടുണ്ട്. തിരക്കഥാകൃത്തായിട്ടുള്ള അഭിനേതാവായിട്ടുള്ള ജോൺ പോൾ. കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ ശാസ്ത്രോപദേഷ്ടാവായി പ്രമുഖ ഭൗതിക ശാസ്ത്രജ്ഞൻ അജയ് കുമാർ സൂദ് ചുമതലയേറ്റു. അജയ് കുമാർ സൂദ്. വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് താരം കീറോൺ പൊള്ളാട് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. കീറോൺ പൊള്ളാട് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് താരമാണ്, അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. ഫ്രാൻസിന്റെ പ്രസിഡന്റായി എമ്മാനുവൽ മാക്രോൺ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഫ്രാൻസിന് ഒരു പ്രസിഡന്റിന് അധികാര തുടർച്ച ലഭിക്കുന്നത്. ഫ്രാൻസിന്റെ പ്രസിഡന്റായി എമ്മാനുവൽ മാക്രോൺ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഫ്രാൻസിന് ഒരു തുടർച്ചയായ ഒരു പ്രസിഡന്റ് വരുന്നത്. ഓക്കെ, അപ്പോ ഏപ്രിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് അവസാനിച്ചു. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് മെയിലെ കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് കൂടി പഠിക്കാം. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.